പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്ര. ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്നാണ് കെ എസ് ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 72nd റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഈ വർഷം രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ കെ എസ് ചിത്രയും ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇന്നാണ് പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആരാധകരുടെയും സ്നേഹവും പ്രാർത്ഥനയും നല്ല മനസ്സുമാണ് എന്നെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹത്തായ നമ്മുടെ രാജ്യത്തോടും ജനതയോടും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ദൈവം ഇന്ത്യയെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ് എന്നാണ് പത്മഭൂഷൺ ലഭിച്ച വിവരം അറിഞ്ഞ ശേഷം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ആരാധകരോട് ചിത്ര പറഞ്ഞത്. മുൻപ് പത്മശ്രീയും ചിത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വാർത്തകളാണ് മലയാളികൾക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യം. 4 പത്മവിഭൂഷൺ അവാർഡുകൾ, 5 പത്മഭൂഷൺ അവാർഡുകൾ, 51 പത്മശ്രീ അവാർഡുകളുമാണ് ഇന്ന് വിതരണം ചെയ്തത്. അന്തരിച്ച പ്രമുഖ ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ലഭിച്ച പത്മവിഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് വേണ്ടി മകൻ ഏറ്റുവാങ്ങുകയുണ്ടായി. അന്തരിച്ച അസം മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ്, അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി റാം വിലാസ് പാസ്വാൻ, TVS മോട്ടോർ കമ്പനി ചെയർമാൻ വേണു ശ്രീനിവാസൻ, മുൻ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ എന്നിവരും ചൊവ്വാഴ്ച പത്മ പുരസ്കാരങ്ങൾ നേടിയ പ്രമുഖരിൽ ഉൾപ്പെടുന്നവരാണ്. രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങുകളൊക്കെ തന്നെ നടന്നതും. ഗുജറാത്തിൽ മുൻ മുഖ്യമന്ത്രി കേശുഭായ് പട്ടേലിനും മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായ പ്രമുഖരിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ അബെയുമുണ്ട്. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉൾപ്പെടെ 5 മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ഇക്കുറി ലഭിച്ചത്. ആകെ 102 പേരാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ ചിത്രങ്ങളൊക്കെ ട്വിറ്ററിൽ വൈറലാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇവരുടെ ചിത്രങ്ങൾ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.